നമസ്കാരം. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഇന്നേ ദിവസം ചില അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുന്ന ദിവസമാകുന്നു. ജ്യോതിഷപ്രകാരം സംഭവിക്കുന്ന ആ അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കാം. ചൊവ്വ അതിൻ്റെ യഥാർത്ഥ ത്രികോണ രാശി ചിഹ്നമായ മേടത്തിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അതിനാൽ രുചകരാജയോഗം രൂപാന്തരപ്പെടുന്നു. ചന്ദ്രൻ കർക്കിടകത്തിന് ശേഷം ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഇന്ന് ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷത്തിൻ്റെ 5-ാം ദിവസം കൂടിയാകുന്നു. അതിനാൽ രുചക രാജയോഗത്തിനോടൊപ്പം സർവാർത്ഥ സിദ്ധിയോഗം, രവിയോഗം, ആയില്യം നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനവും നടക്കുന്ന സമയമാകുന്നു. അതിനാൽ ഇന്നേ ദിവസം രൂപാന്തരം കൊണ്ടിരിക്കുന്ന ഈ യോഗങ്ങളാൽ ചില രാശിക്കാർക്ക് രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇന്നേ ദിവസം ഭാഗ്യം ലഭിക്കുക എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പരാമർശിക്കുന്നത് പൊതുഫലപ്രകാരമാകുന്നു. നിങ്ങളുടെ ജാതക പ്രകാരം ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതുമാണ്. ആ കാര്യവും ഓർക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാർക്ക് ജൂൺ 11 ശുഭകരമായ ദിവസമായി മാറുന്നതായ ദിവസമാണ്. കാരണം മിഥുനം രാശിക്കാർക്ക് ഇന്ന് കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അല്ല വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഇതുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കൂടാതെ ഇന്നേ ദിവസം വിദേശവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഇവർക്ക് അനുകൂലമാവുകയോ നേട്ടങ്ങൾ വന്നു ചേരുകയോ ചെയ്യാവുന്നതാണ്. വളരെ കാലമായി നടക്കാത്തതായ ചില കാര്യങ്ങൾ നടക്കുകയോ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ചെയ്ത് തീർക്കുവാനോ ഇന്നേ ദിവസം ഇവർക്ക് സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് സ്വാധീനമുള്ള നിരവധി ആളുകളുമായി നിങ്ങളുടെ സ്വാധീനം അഥവാ സമ്പർക്കം വർദ്ധിപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്ന് പറയാം. വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്ന ദിവസം കൂടിയാണ് ഇന്ന്. ഭാഗ്യത്തിൻ്റെ പിന്തുണ നിങ്ങൾക്കുള്ളതിനാൽ തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ലാഭം ലഭിക്കുന്നതായ സമയമാണ് എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം തീർച്ചയായും ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ ഇന്നേ ദിവസം ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നതും ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. ഹനുമൻ ക്ഷേത്രങ്ങളിൽ ഇന്നേ ദിവസം ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് തുലാം രാശിയാകുന്നു. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജൂൺ 11 ഏറ്റവും ശുഭകരമായ ദിവസമാകുന്നു. കാരണം ഇന്നേ ദിവസം ഈ രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് പുതിയ ഊർജം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. കൂടാതെ ഹനുമാൻ സ്വാമിയുടെ കൃപ കടാക്ഷം ഇവർക്കുള്ളതിനാൽ തന്നെ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും. അപൂർണമായ അല്ലെങ്കിൽ ചെയ്ത് തീർക്കുവാൻ സാധിക്കാത്തതായ ചില കാര്യങ്ങളോ മുടങ്ങിക്കിടക്കുന്നതായ ചില കാര്യങ്ങളോ പൂർത്തിയാക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ശുഭകരമായ വാർത്തകൾ അത് പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. അതിനാൽ അശ്രദ്ധ പാടുള്ളതല്ല. ജോലിയുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കുവാനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ മികച്ച ഓഫറുകൾ ലഭിക്കാനുള്ള സാധ്യതയോ അത്തരത്തിൽ ചില ചിന്തകൾ മനസ്സിലേക്ക് കടന്ന് വരികയോ ചെയ്യാം. കൂടാതെ ഇന്നേ ദിവസം പണവുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. ധനം കൈകളിലേക്ക് വന്നു ചേരുകയോ വളരെ കാലമായി ലഭിക്കാനുള്ള ധനം ലഭിക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കുടുങ്ങിയിട്ടുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള പണം തിരികെ ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം ഈ ശുഭകരമായ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുവാൻ തീർച്ചയായും 11 ആലിലകൾ വൃത്തിയാക്കി അതിൽ ചന്ദനം കൊണ്ട് ശ്രീരാം എന്നെഴുതി ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാകുന്നു. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ദിവസമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം
ഇന്നേ ദിവസം ധനപരമായ ചില ലാഭങ്ങൾ അല്ലെങ്കിൽ ചില ധനങ്ങൾ പ്രതീക്ഷിക്കാതെ അഥവാ ചില ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഏറെ നാളായി കാത്തിരിക്കുന്നതായ ചില ആഗ്രഹങ്ങൾ സഫലമാകുവാനുള്ള സാധ്യതകളോ അല്ലെങ്കിൽ അനുകൂലമായ വാർത്തകളോ കേൾക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഇന്നേ ദിവസം ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഇഷ്ടക്ഷേത്രങ്ങളിൽ ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താനുള്ള അവസരങ്ങൾ വന്നു ചേരാം. വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുകയോ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുകയോ ചെയ്യുന്നതായ അവസരം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. ഇന്നേ ദിവസം ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. അംഗീകാരങ്ങളും പ്രശസ്തിയും പ്രശംസയും തേടിയെത്തുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. മാതാപിതാക്കളും അതേപോലെ തന്നെ പങ്കാളിയുമായി ബന്ധപ്പെട്ട ബന്ധവും അനുകൂലമായി തന്നെ ഭവിക്കും. കൂടാതെ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, വേണ്ടപ്പെട്ടവർ എന്നിവരുമായി ബന്ധപ്പെട്ടും ചില ശുഭകരമായ വാർത്തകൾ വന്നു ചേരാം. ധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധ ഇന്നേ ദിവസം പുലർത്തേണ്ടതാകുന്നു. ഇന്നേ ദിവസം തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക. ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിനാൽ തന്നെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ശുഭഫലങ്ങൾ കൂടുതലായി ലഭിക്കുവാൻ ചുവന്ന വസ്ത്രം ധരിക്കുന്നതും ഹനുമാൻ സ്വാമിക്ക് ശർക്കരയും പയറും സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു രാശി മീനം രാശിയാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ദിവസമാണ്. കാരണം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ലഭിക്കാനും പുരോഗതി ജീവിതത്തിലേക്ക് കടന്നു വരാനും സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം അവർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. മേലുദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പുതിയ ചില കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ ഇന്നേ ദിവസം വാങ്ങുവാനുള്ള അവസരങ്ങളും വന്നു ചേരാം. അത്തരം ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടും ഇന്നേ ദിവസം തീർച്ചയായും ശുഭകരമായ വാർത്തകൾ തന്നെ അഥവാ ശുഭകരമായ കാര്യങ്ങൾ തന്നെ സംഭവിക്കും എന്ന് തന്നെ പറയാം. കൂടാതെ ഇന്നേ ദിവസം ഏതൊരു കാര്യവും തിടുക്കപ്പെട്ട് ചെയ്യുവാൻ പാടുള്ളതല്ല. അശ്രദ്ധ നിങ്ങൾക്ക് നഷ്ടങ്ങൾ വരുത്തി വയ്ക്കുന്നതിന് കാരണമായി തീരും. എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പാടുള്ളതല്ല. എന്നാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഇന്നേ ദിവസം ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും വന്നു ചേരാം. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്നവരാണ് എങ്കിൽ ഇന്നേ ദിവസം ചില ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം പുരോഗതിക്കായി ചൊവ്വാഴ്ച ചൊവ്വയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദാനം ചെയ്യുക. പ്രധാനമായും പശുവിന് പച്ചപ്പുല്ല് ഇന്നേ ദിവസം നൽകുന്നത് ഏറ്റവും വിശേഷമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതിന് അത് സഹായകരമായി തീരും. ഇന്നേ ദിവസം ഇത് സാധിക്കുമെങ്കിൽ അപ്രകാരം ചെയ്യുവാൻ ശ്രമിക്കുക.